എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര ജില്ലാ ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പൊതുജനങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യാനായി കെ കെ രമ എംഎൽഎയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. ജില്ലാ ആശുപത്രി ഉയർത്തിയിട്ടും രോഗികൾക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന പൊതുജനങ്ങളുടെ പരാതിയിലും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജില്ലാ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് കെ കെ രമ എംഎൽഎ യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. നിലവിൽ 6 മണിവരെ മാത്രം പ്രവർത്തിക്കുന്ന ഫാർമസി രാത്രി 8 വരെയാക്കണമെന്ന നിർദ്ദേശത്തിൽ ഉടൻ തീരുമാനമെടുക്കും. ഗൈനക്കോളജി ഡോക്ടർ ഉണ്ടെങ്കിലും ജില്ലാ ആശുപത്രിയിൽ ആദ്യം പ്രസവം എടുക്കുന്നില്ലെന്ന കാര്യം യോഗത്തിൽ ചർച്ചയായി. 2 അനസ്തേഷ്യ ഡോക്ടർമാരുണ്ടെങ്കിലും അടിയന്തരഘട്ടത്തിൽ ഇവരുടെ സേവനം ലഭിക്കില്ലെന്ന കാരണം പറഞ്ഞാണ് പ്രസവം എടുക്കാത്തത്. മറ്റാശുപത്രികളിൽ ചെയ്യുന്നതുപോലെ ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് DMO അറിയിച്ചു. ജില്ലാ ആശുപത്രിയായിട്ടും സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരാത്ത കാര്യം സർക്കാർ തലത്തിൽ ഉന്നയിച്ച് പരിഹാരം കാണും. പുതിയ കെട്ടിടത്തിന്റെ പണി ഉടൻ പൂർത്തിയാകും. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പോലും തെരുവ് നായ്ക്കൾ കയറുന്ന കാര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് MLA ആവശ്യപ്പെട്ടു. രക്തമില്ലെന്ന കാര്യം പറഞ്ഞ് പൂർണ്ണ ഗർഭിണിയെ രാത്രി മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. രക്തബാങ്കിൽ കൊണ്ടുവന്ന പുതിയ യന്ത്രം എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ പ്രതിനിധികളോ പങ്കെടുത്തില്ലെന്നതും രാവിലെ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നത് MLA അറിയിച്ചില്ലെന്ന കാര്യവും ചർച്ചയായി. യോഗത്തിൽ DMO ഉമ്മർ ഫറൂഖ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സരള നായർ, RMO ഡോക്ടർമാർ എന്നിവർ പങ്കെടുത്തു. ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് പരാതികൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഈ വിഷയം കഴിഞ്ഞ താലൂക്ക് സഭയിൽ വളരെ ശക്തമായ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫും ഡോക്ടർമാരും ഇവിടുത്തെ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരുടെ യോഗമാണ് വിളിച്ചു ചേർക്കാൻ ഞാൻ DMO ലെറ്റർ കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ DMO മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. പക്ഷേ ഈ മീറ്റിംഗിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളോ ആരും പങ്കെടുത്തിട്ടില്ല. അവരാണ് ഈ ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാർ. പക്ഷേ അവരാരും ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ വളരെ വിശദമായ കാര്യങ്ങൾ ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറെ പോരായ്മകളെ സംബന്ധിച്ച് അത് ലോബി വരുന്ന ആളുകൾക്ക് ടിക്കറ്റ് ലോബി ടിക്കറ്റ് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ചർച്ച ചെയ്തു. അതിന് പരിഹാരം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ആലോചിച്ച് അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് സമയബന്ധിതമായി മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന രൂപത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം ഡോക്ടർമാരുടെ കുറവ് വലിയ ബുദ്ധിമുട്ടാണ്. ജില്ലാ ആശുപത്രിയായിട്ട് മാറിയിട്ടും സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ കുറവ് ഇവിടെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ OP ടിക്കറ്റൊക്കെ 100 മാത്രം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഇല്ലാത്തതുകൊണ്ട് 100 ടോക്കൺ വെച്ച് നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തുകയാണുണ്ടാകുന്നത്. അതാണ് ഇവിടെയുള്ള ഒരു വലിയ പരിമിതി. പക്ഷേ ആ പരിമിതി അകത്തുന്നതുകൊണ്ട് പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നതാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അത് സൂപ്രണ്ട് ഉൾപ്പെടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, പ്രധാനപ്പെട്ട ഡോക്ടർമാർ ഇല്ലാത്തതാണ് ഇവിടുത്തെ ഒരു വലിയ പോരായ്മ. അതിന് ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത് ഗവൺമെന്റിനെ ഈ യോഗത്തിന്റെ തീരുമാനമായിട്ട് തന്നെ അത് ഗവൺമെന്റിനെ കൂടി അറിയിക്കും. നേരത്തെ MLA എന്ന നിലയ്ക്ക് ഈ വിഷയങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതും ഇവിടെ തീരുമാനിച്ചു. അതുപോലെ ഫാർമസിയിൽ രാത്രികാലങ്ങളിൽ ഫാർമസിസ്റ്റ് ഇല്ലാത്ത ഒരു വിഷയം അതും ചർച്ച ചെയ്തു. അപ്പൊ അതിനും പരിഹാരം രാത്രി 8 മണിവരെയെങ്കിലും ഫാർമസിസ്റ്റിനെ നിർത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഇത് ഡോക്ടർമാരെ അറിയില്ല. അത് MLA എന്ന നിലയ്ക്ക് പറയുന്നത് രാവിലെ ഇവിടെ ഡയാലിസിസ് സെന്ററിന്റെ അനൗപചാരികമായിട്ട് ഓപ്പൺ ചെയ്തു. പക്ഷേ ആ ഓപ്പൺ ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വന്നിട്ടാണ്. പക്ഷേ സ്ഥലം MLA അതറിയില്ല, MLA അറിയിച്ചിട്ടില്ല. ഡോക്ടർമാർ അതിനകത്തുണ്ട്. രാവിലെ വന്ന് ഇതിനകത്ത് മാറണമെന്ന് പറഞ്ഞപ്പോഴാണ് അവരറിയുന്നത്. MLA പോലും ആ വിഷയം അറിഞ്ഞിട്ടില്ല. ഇതൊന്നും എന്തുകൊണ്ട് സ്ഥലത്തുള്ള ആളുകൾ അറിയിക്കാതെ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. ഏതായാലും ഈ വിഷയം ഞാൻ മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു.